ഒരു കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കാറുകളെ കണ്ടിരുന്നതെന്നും ആദ്യ ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ എങ്ങനെ ഉണ്ടായെന്നും ഇലക്ട്രിക് കാറുകൾ ഒരു നൂറ്റാണ്ട് മുമ്പേ ഇവിടെ സജീവമായിരുന്നുവെന്നും നിങ്ങൾക്കറിയാമോ? അങ്ങനെ കാറുകളെ പറ്റി കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്കിവിടെ കേൾക്കാം. വീഡിയോ മുഴുവനായും കാണുക. ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്ന കാറുകൾക്ക് സ്റ്റിയറിംഗ് ഇല്ലായിരുന്നു. പകരം വണ്ടി തിരിക്കേണ്ടി വരുമ്പോൾ ഡ്രൈവർ ഒരു ലിവർ വലിക്കുകയാണ് ചെയ്തിരുന്നത്. കുതിരവണ്ടിയിൽ കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ കാറും നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു ഇങ്ങനൊരു ഡിസൈൻ ഉണ്ടാക്കിയത്. പക്ഷേ അതത്ര വലിയ സുഖകരമല്ലാത്തത് കൊണ്ടാണ് സ്റ്റിയറിംഗ് കണ്ടുപിടിക്കുന്നത്. അന്നത്തെ കാലത്ത് കാറിൽ ഉപയോഗിക്കുന്ന വൈപ്പറും റേഡിയോയും കണ്ടുപിടിച്ചപ്പോൾ അത് കാർ ഓടിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കുന്ന, അപകടം ക്ഷണിച്ചു വരുത്തുന്ന വസ്തുക്കളാണ് എന്ന് പറഞ്ഞ് കാർ നിർമ്മാതാക്കൾ പുച്ഛിച്ചു തള്ളിയ ഐഡിയകളായിരുന്നു. ഇന്ന് അതൊന്നുമില്ലാത്ത കാറിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? റെയിൽവേ സിഗ്നൽ ലൈറ്റുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരു റെയിൽവേ എഞ്ചിനീയർ നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ആദ്യം കണ്ടുപിടിക്കുന്നത്. അത് പക്ഷേ കാറുകൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് കുതിരവണ്ടികൾക്ക് വേണ്ടിയായിരുന്നു എന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് ഒരു ശരാശരി ഡ്രൈവർ തൻ്റെ ജീവിതത്തിലെ ഏകദേശം 6 മാസത്തോളം ട്രാഫിക് ജാമിൽ പെട്ടുകിടക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്യാവശ്യമായിട്ടൊരു വഴിക്ക് പോകുമ്പോൾ ഇതുവരെ കാണാത്തത്ര വലിയൊരു ട്രാഫിക് ജാമിൽ പെട്ടുപോകുന്ന അവസ്ഥ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? എന്ത് ചെയ്യും? ചൈനയിലാണെങ്കിൽ ഇതിനൊരു വഴിയുണ്ട്. അവിടെ ഒരു പ്രത്യേക സർവീസ് കിട്ടും. ട്രാഫിക് ജാമിൽ പെട്ടുപോയാൽ ഇവരെ വിളിക്കുക. ഇവർ ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ ബൈക്ക് കൊണ്ടുവന്ന് നമ്മളെ പിക്ക് ചെയ്ത് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ കാറും അവർ തന്നെ പുറകെ കൊണ്ടുവരും. വെറുതെ ട്രാഫിക് ജാമിൽ സമയം കളയണ്ട. ഇന്ത്യയിലും പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണിത്. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ടോ? 6 മിനിറ്റിൽ ലോകത്തൊരു ജീവൻ സീറ്റ് ബെൽറ്റ് രക്ഷിക്കുന്നു എന്നാണ് കണക്ക്. ഈ 3-പോയിൻ്റ് സീറ്റ് ബെൽറ്റ് എന്ന് വിളിക്കുന്ന സുരക്ഷാ മാർഗം 1959 ആദ്യമായി അവതരിപ്പിച്ചത് വോൾവോ ആയിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയെ മുൻകരുതി മറ്റ് കമ്പനികൾക്കും ഉപയോഗിക്കാൻ വേണ്ടി അവരത് പേറ്റൻറ്റ് ചെയ്ത് കാശുണ്ടാക്കാൻ പോയില്ല. ഒരെയർ ബാഗ് തുറന്നു വരുന്നതിൻ്റെ സ്പീഡ് 322 കിലോമീറ്റർ പെർ അവർ ആണ്. വണ്ടി ഇടിച്ചാൽ 40 മില്ലി സെക്കൻഡ് കൊണ്ട്, അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് വേഗത്തിൽ ഇത് തുറന്നു വരും. പക്ഷേ ഒരിക്കൽ തുറന്ന എയർ ബാഗ് മാറ്റി വയ്ക്കണമെങ്കിൽ അത്യാവശ്യം വളരെ നല്ല ചിലവാകും. അത് പിന്നെ നമ്മുടെ ജീവൻ്റെ വിലയാണല്ലോ എന്ന് കരുതി സഹിക്കാവുന്നതേ ഉള്ളൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്തുവാണ് കാറ് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാറിൻ്റെ 80% ഭാഗം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ചില രാജ്യങ്ങളിൽ ഇതൊരു വലിയ ബിസിനസ് തന്നെയാണ്. കാറുകൾ പ്രചരിക്കാൻ തുടങ്ങിയ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് കാറിനെ ഒരു പ്രകൃതി സംരക്ഷിക്കുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യന്ത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാനുണ്ടായ കാരണമാണ് അതിലേറെ രസകരം. അന്നത്തെ കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ യാത്ര ചെയ്യാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് കുതിരവണ്ടികളായിരുന്നു. പക്ഷേ ഇത്തരം വണ്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ കുതിരച്ചാണകവും മൂത്രവും കാരണം റോഡിൽ കൂടി നടക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിലുള്ള അസഹനീയമായ പൊല്യൂഷനായി മാറി. ആ ഒരു പൊല്യൂഷനിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുന്ന മാർഗമായിട്ടാണ് അന്നത്തെ ആൾക്കാർ കാറുകളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. പക്ഷെ കടിച്ചതിലും വലുതാണ് പിടിച്ചത് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഇപ്പോൾ കാറുകൊണ്ടുള്ള പൊല്യൂഷൻ. ഇന്ന് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കാറുകൾ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. 1890 മുതൽ ഇലക്ട്രിക് കാറുകൾ രംഗത്തുണ്ടായിരുന്നു. ആ സമയത്ത് ലോകത്തുണ്ടായിരുന്ന 40% കാറുകളും ഇലക്ട്രിക് ആയിരുന്നു എന്നതാണ് സത്യം. പക്ഷെ 1908 ഹെൻറി ഫോർഡ് ലോക പ്രശസ്തമായ മോഡൽ ടി കാർ ഇറക്കിയതോടെ ഇലക്ട്രിക് കാറുകളെ ആർക്കും വേണ്ടാതായി. പിന്നീട് 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രിക് കാറുകൾ ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. തീരെ ശബ്ദമില്ലാത്തതല്ലേ ഇലക്ട്രിക് കാറുകളുടെ എഞ്ചിൻ. അതുകൊണ്ട് വഴിയാത്രക്കാരുടെ സുരക്ഷയെ കരുതി കൃത്രിമമായ ശബ്ദമുണ്ടാക്കുന്ന സംവിധാനം എല്ലാ ഇലക്ട്രിക് കാറുകളിലും നിർബന്ധമായും ഘടിപ്പിച്ചിരിക്കണമെന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പോൾ നിയമമിറങ്ങിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴുള്ള ടിക് ടിക് ശബ്ദം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1930 മുതലുള്ളതാണ് ഇൻഡിക്കേറ്ററിലെ ഈ ശബ്ദം. അതിൻ്റെ ഉള്ളിലെ ഒരു സ്പ്രിങ് വളഞ്ഞ് മറ്റൊരു മെറ്റലുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴുള്ള ശബ്ദമാണിത്. ഇന്നത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാറുകളിൽ ഈ ടെക്നോളജിയും ശബ്ദവും ഇല്ലാതെ സിമ്പിളായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ശബ്ദം കാർ ഓടിക്കുന്നതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ടും ഇൻഡിക്കേറ്റർ ഓണാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടും ഇപ്പോഴും നിലനിർത്തിപ്പോരുന്നു എന്നേ ഉള്ളൂ. നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ ഒരു 10-20 മിനിറ്റ് നേരം കാർ ഓടിച്ചതുപോലും ഓർമ്മയില്ലാതെ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ എത്തി എന്നറിയാതെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ആ അവസ്ഥയുടെ പേരാണ് ഹൈവേ ഹിപ്നോസിസ്. എല്ലാ ദിവസവും ഒരേ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ
അല്ലെങ്കിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ ആണ് ഈ അവസ്ഥ സാധാരണ ഉണ്ടാകുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമുണ്ടാവാനുള്ള സാധ്യതയും ഇതിനുണ്ട്. സുരക്ഷാ സജ്ജീകരണങ്ങളുടെ കാര്യത്തിൽ പ്രശസ്തമാണല്ലോ മിക്ക ലോക നേതാക്കളുടെയും കാറുകൾ. എന്നാൽ ആദ്യമായി ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ ഉപയോഗിച്ച VIP ഒരു ലോക നേതാവുമല്ലായിരുന്നു. മറിച്ച് അമേരിക്ക കിടുകിട ഉറപ്പിച്ചിരുന്ന കുപ്രസിദ്ധ ഗ്യാങ്സ്റ്റർ അൽ കപ്പോൺ ആയിരുന്നു അതിൻ്റെ ഉടമ. ഒരു 28 മോഡൽ കാഡിലാക്ക്. പക്ഷെ അവിടം കൊണ്ടും കഥ തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ കാർ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും അമേരിക്കൻ സർക്കാർ കണ്ടുകെട്ടി. ഈ സമയത്താണ് ജപ്പാൻ പേൾ ഹാർബറിനെ ആക്രമിക്കുന്നത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാവും എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭയന്നു. പക്ഷേ അന്ന് പ്രസിഡന്റിന് പ്രത്യേക സുരക്ഷയുള്ള കാറുകളില്ലായിരുന്നു. പുതിയ കാർ ഉണ്ടാക്കി വരണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും താനും. അപ്പോഴാണ് അൽ കപ്പോണിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് കാർ കയ്യിലുണ്ടല്ലോ എന്നവർ ചിന്തിക്കുന്നത്. പിന്നീട് പുതിയ കാർ ഉണ്ടാക്കുന്നത് വരെ പ്രസിഡന്റ് പേടി കൂടാതെ ഈ കാറിലാണ് യാത്ര ചെയ്തത്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മാഫിയ തലവൻ്റെ കാർ വാടകയ്ക്കെടുക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അവസ്ഥ. ഓഡി, ബുഗാട്ടി, ലാംബർഗിനി ഉൾപ്പെടെ 12 ലോകോത്തര ബ്രാൻഡുകളുടെ ഉടമസ്ഥരാണ് ഫോക്സ് വാഗൻ ഗ്രൂപ്പ്. പക്ഷേ ഇവരുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റ് കാറുകളല്ല, മറിച്ച് സോസേജാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഫോക്സ് വാഗൻ ജർമ്മനിയിൽ മാത്രം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ സോസേജുകൾ. ഒരു കാറിൻ്റെ ഭാഗം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫോക്സ് വാഗൻ ഒറിജിനൽ പാർട്ട് എന്നെഴുതി ഒരു പാർട്ട് നമ്പരും കൊടുത്താണ് ഇതിനെ അവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. കാറുകളെപ്പറ്റി കേട്ട ഈ കാര്യങ്ങളിൽ എന്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത്? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.